ॐ श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारम् प्रणतोऽस्मि सदाशिवम् सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तु ते। ॐ श्रीगुरुभ्यो नमः। ॐ नमः शिवाय। ॐ श्रीमहादेव्यै नमः। ॐ नमो भगवते वासुदेवाय। हरि ओम्। എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഇന്നലെ ഗുരുപൂർണിമ എന്ന വിശേഷം കാരണമായിട്ട് നമുക്ക് ശങ്കരസ്തോത്ര തരംഗിണി നമ്മുടെ റെഗുലർ ക്ലാസുകൾ ഒരു മാറ്റം വരുത്തി നമ്മൾ ഇന്നത് വീണ്ടും തുടരുകയാണ്. എന്തായാലും ഗുരുപൂർണിമ ഉചിതമായ രീതിയിൽ തന്നെ നമ്മൾ ആചരിച്ചു. അതുകൊണ്ട് തന്നെ ശങ്കര ഭഗവത്പാദരെ നമ്മൾ മറന്നിട്ടൊന്നുമില്ല. എന്നാൽ നമ്മുടെ ഗുരുപരമ്പരയിലെ തിളങ്ങുന്ന കണ്ണികളാണ് വ്യാസനും ആദിശങ്കരനും. ശങ്കരം ശങ്കരാചാര്യവും ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. അപ്പൊ അവർക്കുള്ള ഒരു പൂജാ ചടങ്ങിന് വേണ്ടി നമ്മൾ ഇന്നലെ മാറ്റിവെച്ചു രാവിലെ സമയം. അത് കഴിഞ്ഞും ആ ഗുരുപരമ്പരയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ചിന്തിക്കാനായിക്കൊണ്ട് നമ്മുടെ വരും തലമുറകൾക്കൊക്കെ ആ സംസ്കാരം പകർന്നു കൊടുക്കാനായിക്കൊണ്ടുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു ഇന്നലെ വൈകുന്നേരവും. നല്ലൊരു പ്രഭാഷണം ചെയ്യാനുള്ളതായിട്ടുള്ളൊരു അവസരം ഉണ്ടായി. അതും ധന്യതയെ നൽകുന്നു. മാത്രമല്ല, ഇന്നലെ സൗന്ദര്യലഹരി നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നത് മുടക്കിയിട്ടില്ല. അപ്പോൾ അത് ഇന്നലെ തന്നെയാണ് അത് റെക്കോർഡ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും. അപ്പോൾ എന്തായാലും ഇന്നലെ മുഴുവൻ ഗുരുപരമ്പരകളുടെ സ്മരണയിൽ തന്നെയാണ് കഴിച്ചുകൂട്ടിയത്. ശങ്കരസ്തോത്രത്തിൽ സൗന്ദര്യലഹരിയിലെ 66-ാം ശ്ലോകം ഇന്നലെ ചിന്തിക്കുകയും ചെയ്തു. നമ്മളിൽ പലരും അത് റെഗുലറായിട്ട് കേൾക്കുന്നവരാണെന്നറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ ട്രാക്കിലേക്ക് വരികയാണ്. മിനിഞ്ഞാന്ന് നിർത്തിയിടത്തുനിന്ന് ഇന്ന് നമ്മൾ തുടരുന്നു. മിനിഞ്ഞാന്ന് ഈ രാവിലത്തെ ക്ലാസ്സിൽ നമ്മൾ വിഷ്ണു ഷഡ്പദി സ്തോത്രം അല്ലെങ്കിൽ പ്രാർത്ഥനാ ഷഡ്പദി സ്തോത്രം രണ്ട് ക്ലാസ്സുകൾ കഴിഞ്ഞു. അതിൽ ഒന്നാമത്തെ ശ്ലോകം തന്നെ നമ്മൾ പൂർണ്ണമായിട്ടില്ല. അത് പൂർണ്ണമാക്കാനുണ്ട്. അത് കഴിഞ്ഞ് തുടർന്നുള്ള ശ്ലോകങ്ങളും കാണാനുണ്ട്. 7 ശ്ലോകങ്ങളുള്ള സ്തോത്രമാണ് ഷഡ്പദി സ്തോത്രം. അത് നമുക്കൊന്ന് പാരായണം ചെയ്തിട്ട് തിരിച്ചു വരാം. ഓം അവിനയമപനയ വിഷ്ണോ ദമയ മന ശമയ വിഷയ മൃഗതൃഷ്ണ ഭൂതദയാം വിസ്താരയ താരയ സംസാര സാഗരതഃ
दिव्यदुनीह मगरंदे परिमल परिभोग सच्चिदानंदे श्रीपदि पदारविंदे भव भय खेद चिदे वंदे सत्य विभेदावगमी नाथ तवाहं नमामि कीनस्त्वं सामुद्रोऽपि तरंगः क्वचन समुद्रो न तारंगः उद्धृत नग नगमिदनुज धनुज कुलामित्र मित्र शशि दृष्टे दृष्टे भवति प्रभवति न भवति किं भवति रस्कारः मत्स्यादिभिरवतारैः अवतारवतावता सदा वसुधां परमेश्वर परिपाल्यो भवदा भवदापभीतोऽहम् दामोदर गुणमंदिर सुंदर वदन अरविंद गोविंद भवजलधि मदन मंदर परमंदरमपनयत्वं मे नारायण करुणामय शरणं करवाणि तव कौ चरणौ इति षट्पदी मदीये वदन सरोजे सदा वसतु नारायण करुणामय शरणं करवाणि तव कौ चरणौ इति षट्पदी मदीये वदन सरोजे सदा वसतु इति आदिशंकर कृतम् षट्पदी स्तोत्रम संपूर्णं अब ഏതാണ് ഷട്പദി എന്നത് മറക്കാതിരിക്കുക അതാണ് എപ്പോഴും നമ്മുടെ നാവിൽ തത്തി കളിക്കേണ്ടത് ഈ ഷട്പദി നമ്മുടെ വദന സരോജത്തിൽ സദാ വസിക്കട്ടെ അല്ലേ മദീയേ വദന സരോജേ സദാ വസതു ഈ വണ്ട് അല്ലെങ്കിൽ ഈ തേനീച്ച എൻ്റെ മുഖകമലത്തിൽ എപ്പോഴും കളിക്കട്ടെ എപ്പോഴും രമിക്കട്ടെ ഏതാണ് ഷട്പദി ആറ് പദങ്ങൾ അടങ്ങിയ പ്രാർത്ഥന നാരായണ കരുണാമയ ശരണം കരവാണി താവ കൌ ചരണൌ നാരായണ കരുണാമയ ശരണം ശരണം കരവാണി താവ കൌ ചരണൌ ഈ വരികൾ ഈ ആറ് പദങ്ങൾ എപ്പോഴും നാവിൽ കളിക്കട്ടെ ഇത് ഈ സ്തോത്രം എടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പൊ രാവിലെ നേരത്തെ ഉണരുമ്പോൾ ആദ്യം നാവിൽ വരുന്നത് ഈ ആറ് പദങ്ങളാണ് ബോധം വരുമ്പോൾ ആദ്യം വരുന്നത് ഈ ആറ് പദങ്ങളാണ് അത് പറഞ്ഞുകൊണ്ടാണ് പലവരും പറഞ്ഞുകൊണ്ടാണ് രാവിലെ ഉണരുന്നതും എഴുന്നേൽക്കുന്നതും അങ്ങനെ അപ്പൊ അത് ഭാഗ്യം അതങ്ങനെ ഉറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോ ഒന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അഭിനയം അപനയ വിഷ്ണോ ദമയ മനഃ ശമയ വിഷയ മൃഗതൃഷ്ണ ഭൂതദയാം വിസ്താരയ താരയ സംസാര സാഗരതഃ അല്ലയോ വിഷ്ണോ അല്ലയോ സർവവ്യാപിൻ മമ അവിനയം ത്വം അപനയ എൻ്റെ വിനയരാഹിത്യത്തെ എൻ്റെ അഭിമാനത്തെ എൻ്റെ അഹങ്കാരത്തെ എൻ്റെ ഡംബത്തെ എൻ്റെ ദർപ്പത്തെ എല്ലാം ത്വം അപനയ സർവവ്യാപിയായ അങ്ങ് അങ്ങയുടെ ആ ബോധം എന്നിൽ ഉണർത്തിക്കൊണ്ട് എല്ലായിടത്തും ആ വിഷ്ണുവിനെ ഭഗവാനെ കാണാനുള്ളതായിട്ടുള്ളൊരു ദർശനം നൽകിക്കൊണ്ട് ആരെ കാണുമ്പോഴും വിഷ്ണുവാണെന്നുള്ള ബോധം എൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ഞാൻ വിനയാന്വിതനാകുന്നു ഞാനും അവരും തമ്മിൽ യാതൊരു ഭേദവുമില്ല
ഞാൻ എനിക്ക് യാതൊരു സവിശേഷതകളുമില്ല എന്നുള്ള ഭാവമുണ്ടാകുന്നു. മയി തൊയ്യി മയി ചാന്യത്രൈഗോ വിഷ്ണു വ്യർത്ഥം കുപ്യസി മയി അസഹിഷ്ണു ഭവ സമചിത്ത സർവത്രത്വം വാഞ്ജസ് വാഞ്ജസ്യചിരാദ്യതി വിഷ്ണുത്വം. ദേ ആചാര്യ ഭഗവത് പാദർ ഭജഗോവിന്ദത്തിൽ പറഞ്ഞത് നമ്മൾ ഓർക്കുക. ഏതാനും ദിവസം മുമ്പാണ് നമ്മളത് കണ്ടത് അല്ലേ. ത്വയി മയി ചാന്യത്രൈഗോ വിഷ്ണുഹു, നിന്നിലും എന്നിലും എല്ലായിടത്തും ഏകനായ വിഷ്ണു തന്നെയാകുന്നു. വ്യർത്ഥം കുപ്യസി മയി അസഹിഷ്ണു, വെറുതെ എന്തിനാ എന്റെ നേരെ അസഹിഷ്ണുവായി കോപിക്കുന്നത്. ഭവ സമചിത്ത സർവത്ര ത്വം, ത്വം സർവത്ര സമചിത്തോ ഭവ, എല്ലാറ്റിലും എല്ലാവരോടും നീ സമചിത്തനായി ഭവിച്ചാലും എല്ലാറ്റിലും സമത്തെ ദർശിക്കൂ. എല്ലാറ്റിലും സമമായിരിക്കുന്നത് വിഷ്ണുവാണ്. ആ വിഷ്ണുവിനെ എല്ലാറ്റിലും ദർശിച്ചാൽ സമത്വത്തെ ദർശിക്കാം. അങ്ങനെ എല്ലാറ്റിലും സമനായി ഭവിച്ചാലും വാഞ്ചസി അചിരാത് യതി വിഷ്ണുത്വം, നീ അധികം താമസിയാതെ വിഷ്ണുഭാവത്തെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ, നിനക്കും ആ വിഷ്ണു തുല്യനായി തീരണമെങ്കിൽ നീ എല്ലാറ്റിലും വിഷ്ണുവിനെ കണ്ട് ശീലിക്കൂ, ആരോടും കോപിക്കാതിരിക്കൂ. അത് തന്നെയാണ് ഇവിടെയും അവിനയം അപനയ വിഷ്ണോ. ആരുടെ ആരെ കാണുമ്പോഴും അവരോട് പുച്ഛം തോന്നാതിരിക്കട്ടെ. നമുക്ക് മറ്റുള്ളവരോട് അല്പം നിന്ദാഭാവം തോന്നുമ്പോഴാണ്, പുച്ഛം തോന്നുമ്പോഴാണ് നമ്മളിലെ അഹങ്കാരം കൂടുതൽ പൊങ്ങി വരിക. നമ്മൾ മറ്റുള്ളവരിലെ മഹത്വം കാണുകയാണെങ്കിൽ നമ്മള് വിനയമുള്ളവരായി മാറും. ആർക്കെങ്കിലും നമ്മളെക്കാൾ അറിവുള്ളവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ പിന്നെ മിണ്ടാതെയാവും, മൗനമാകും. അവരുടെ മുമ്പില് നമ്മളൊരു വിഡ്ഡിയാവാൻ മെനക്കെടില്ല. അയ്യോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിസ്സാരനായി പരിഹസിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അറിവുള്ളവരുടെ മുമ്പിൽ നമ്മൾ അറിയാതെ നിശബ്ദരായി പോകും. ഞങ്ങളൊക്കെ തന്നെ പ്രഭാഷണങ്ങൾക്കൊക്കെ വേദിയിലിരിക്കുമ്പോൾ നമുക്ക് ഗുരുതുല്യരായിട്ടുള്ള നമ്മളെക്കാൾ അറിവുള്ള ആളുകൾ വരുന്നത് കാണുമ്പോൾ നമ്മളൊന്ന് ചൂളിപ്പോകാറുണ്ട്. ഈ മഹാത്മാക്കൾ വന്നിരിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് അബദ്ധങ്ങളൊന്നും വന്നു പോകരുതേ എന്നുള്ളൊരു ഒരു പ്രാർത്ഥനയോടുകൂടെ വിനയാന്വിതരായിട്ടാണ് അവിടെ നമ്മൾ ഇരിക്കുക. അല്ലാത്തപ്പോ നമ്മളെക്കാൾ അറിവ് കുറഞ്ഞവരാണ് മറ്റുള്ളവരെന്ന തോന്നൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വാചാലന്മാരായിട്ട് എന്ത് വിട്ടിത്തരും ചിലപ്പോൾ വിളമ്പാൻ ഒരു മടി ഉണ്ടാവില്ല. നമ്മളെക്കാൾ ഇൻഫീരിയറാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവര് എന്നുള്ള തോന്നൽ ഉണ്ടാവുമ്പോഴാണ് വിഡ്ഢിത്തരങ്ങൾ വിളമ്പുന്നത് ഈ പ്രഭാഷകന്മാരൊക്കെ. നേരമറിച്ച് മുമ്പിൽ ഇരിക്കുന്നവര് നമ്മളെക്കാൾ പണ്ഡിതന്മാര് അറിവുള്ളവരുണ്ടാവും എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ വിനയത്തോടെ നല്ലോണം ആലോചിച്ചേ വാക്കുകൾ പ്രയോഗിക്കുകയുള്ളൂ, അബദ്ധങ്ങൾ വരാതെ സൂക്ഷിക്കും. ആ ഒരു ഭാവം ഒരു പ്രഭാഷകൻ എപ്പോഴും ഉണ്ടാവണം. കാരണം അറിയില്ല, നമുക്കറിയില്ല നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ആരൊക്കെയാണെന്ന്. എല്ലാവരും ഒരുപോലെയുള്ള ആളുകളല്ല, പലരും പ്രച്ഛന്ന വേഷത്തിൽ വന്നിരിക്കും. ഒന്നും അറിയാത്തവരെ പോലെ എത്രയോ ആളുകൾ വന്നിരിക്കും. അവരൊക്കെ പറയാൻ പറ്റില്ല നമ്മൾ എത്ര പണ്ഡിതന്മാരാണ്, ഏതൊക്കെ മഹാത്മാക്കളുടെ ശ്രവണം ചെയ്തവരാണ്, അവരുടെ ഉള്ളിലുള്ള അറിവിന്റെ അഗാധത ഗാംഭീര്യം എന്താണെന്ന് നമുക്കറിയില്ല. അവരുടെ മുമ്പിലാണ് നമ്മൾ നമ്മുടെ ഈ അല്പത്തരമൊക്കെ വാരി വിതറുന്നത്. അപ്പൊ ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളില് എപ്പോഴും വിനയം ഉണ്ടാകും. ഞാൻ പഠിപ്പിക്കുന്നവൻ, നിങ്ങളൊക്കെ പഠിക്കുന്നവർ, നിങ്ങൾ നിസാരന്മാർ, ഞാൻ കേമൻ എന്നുള്ളതായിട്ടുള്ള ഭാവം അത് അഹങ്കാരമാണ്, അതുണ്ടാവാൻ പാടില്ല. നമ്മൾ ഒന്നിച്ചിരുന്ന് ചിന്തിക്കുന്നു, അതിൽ നിങ്ങള് നമ്മളെക്കാൾ അറിവുള്ളവർ എത്രയോ പേര് ഉണ്ടാകും. അവർക്കും പ്രചോദനം നൽകുന്ന രീതിയിൽ, അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ, അവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയാൻ കഴിയണേ എന്നായിരിക്കണം
ഞങ്ങളെപ്പോലെയുള്ളവരിവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതും ആ ഒരു പ്രാർത്ഥനാപൂർവം വിനയത്തോടുകൂടെ സംസാരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു ധനികനെ കാണുമ്പോൾ അല്പധനമുള്ളവൻ മറ്റുള്ളവരുടെ മുമ്പിൽ കേമനായി നടന്നിരുന്നവൻ അല്ലേ, ലക്ഷാധിപതി നിസ്സാരന്മാരെ കാണുമ്പോൾ കുന്തി നടന്നിരുന്നു, പക്ഷെ കോടീശ്വരനെ കാണുമ്പോൾ സൈലന്റ് ആവും. അതുപോലെ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറയുന്ന എല്ലാ രംഗത്തും ഇതുപോലെയുള്ള ആൾക്കാരുണ്ട്, മുറിമൂക്കന്മാര്. അവർ തിരിച്ചറിയണം, ഞാൻ വെറും മുറിമൂക്കനാണ്, മുഴുമൂക്കൻ വന്നാൽ ഞാൻ ഒന്നുമല്ല എന്നുള്ള വിചാരം എല്ലാവർക്കും ഉണ്ടാകണം. ബഹുനാമേമി പ്രഥമഃ ബഹുനാമേമി മധ്യമഃ എന്ന് കഠോപനിഷത്തിൽ നചികേതസ് ചിന്തിക്കുന്നുണ്ട്. അച്ഛൻ എന്നെ യമന് കൊടുക്കും എന്ന് പറഞ്ഞ് യമലോകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സ്വയം ചിന്തിക്കുകയാണ്, പലരുടെ മുമ്പിലും ഞാൻ മുമ്പനായിരിക്കാം, പലരുടെ ഇടയിലും ഞാൻ രണ്ടാമനായിരിക്കാം, മധ്യമനായിരിക്കാം, ഞാൻ എന്താണ് യമന് പോയിട്ട് ചെയ്തു കൊടുക്കാൻ കഴിയുക? അച്ഛൻ എന്നെ യമന് ദാനം കൊടുത്തു കഴിഞ്ഞു, അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് എന്തു ചെയ്യാൻ കഴിയും? കിംസ്വിദ് യമസ്യ കർത്തവ്യം യൻ മയാദ്യ കരിഷ്യതി എന്ന് സ്വയം ചിന്തിക്കുകയാണ്. വാട്ട് ക്യാൻ ഐ ഡു ഫോർ ഹിം? വാട്ട് സർവീസ് ക്യാൻ ഐ റെൻഡർ? ഈ യമന് ഞാൻ എന്ത് ചെയ്യാൻ കഴിയും, എന്ത് സേവ ചെയ്യാൻ കഴിയും എന്നാണ് ആ കൊച്ചുകുട്ടി 5 വയസ്സുള്ള ബാലനായിട്ട് നചികേതസ് പോലും ചിന്തിക്കുന്നത്. അപ്പൊ അദ്ദേഹം ചിന്തിച്ചത് എന്താണ്? ബഹുനാമേമി പ്രഥമഃ ബഹുനാമേമി മധ്യമഃ, ബഹുനാം മധ്യേ അഹം പ്രഥമഃ ഏമി, പലരുടെയും നടുവിൽ ഞാൻ ഒന്നാമനായിരിക്കാം പല കാര്യത്തിലും. ബഹുനാം ഏമി മധ്യമഃ, ബഹുനാം മധ്യേ അഹം മധ്യമഃ ഏമി, ചിലരുടെയൊക്കെ നടുവിൽ ഞാൻ മധ്യമനെയാവുകയുള്ളൂ, എന്നേക്കാൾ കേമന്മാരുണ്ടാവാം, എങ്കിലും എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യും എന്നുള്ളൊരു ദൃഢ പ്രതിജ്ഞയോടുകൂടിയിട്ടാണ് ആ കുട്ടി യമലോകത്തേക്ക് പോകുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്, അവനവനാൽ ആവുന്നത് ചെയ്യുക. അതിൻ്റെ അർത്ഥം നമ്മളാണ് ഏറ്റവും പെർഫെക്റ്റ് എന്നില്ല, നമ്മളെക്കാൾ മോശക്കാരാണ് എല്ലാവരും എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മളെക്കാൾ നന്നായി ചെയ്യുന്നവർ ഇഷ്ടം പോലെയുണ്ട്, നമ്മളെക്കാൾ അറിവ് കുറഞ്ഞവരും കഴിവ് കുറഞ്ഞവരും ഇഷ്ടം പോലെയുണ്ട്. നമ്മളെക്കാൾ അറിവ് കുറഞ്ഞവരും കഴിവ് കുറഞ്ഞവരും ചെയ്യുന്നതിനെ നമ്മൾ പരിഹസിക്കാതെ അവരെ തിരുത്താം, അവരെ നമ്മളോടൊപ്പം ഉയർത്താനായിക്കൊണ്ട് അവരെ തിരുത്തി നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഡാ ഇങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇന്നന്നെ ദോഷങ്ങൾ അതിനുണ്ട്, ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ അതിന് നീ ഉദ്ദേശിച്ചതായിട്ടുള്ള ഫലം ലഭിക്കില്ല നിനക്ക്, അതിന് ഇന്നന്നെ ദോഷങ്ങളുണ്ട്, അതുകൊണ്ട് കൂടുതൽ പ്രയോജനപ്രദമാക്കി മാറ്റാൻ ഡാ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് എന്ന് നമുക്ക് പറഞ്ഞ് തിരുത്താം. അല്ലാതെ വല്ലാതെ അവരെ നിരാശപ്പെടുത്തുന്ന രീതിയിൽ ഹേ വിഡ്ഢി മൂടാ നീ എന്ത് അബദ്ധമാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്താൽ പിന്നെ അവർക്ക് ഒന്നും ചെയ്യാനുള്ള ബുദ്ധി ഉണ്ടാവില്ല, അവർ പണി മതിയാക്കും എന്ന് പറയാം. അങ്ങനെ അപമാനിക്കരുത് നമ്മളാരെയും. നമ്മൾ പലതവണ അവരുടെ തെറ്റുകൾ തിരുത്തി കൊടുക്കുക, എത്ര പറഞ്ഞും മനസ്സിലാവാതെ ഇരിക്കുമ്പോഴാണ് നമുക്കും അല്പം ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ചൂടുണ്ടാവുക. അപ്പൊ അത് കേൾക്കുമ്പോഴെങ്കിലും അവർക്കൊരു ഒരു കുറ്റബോധം തെറ്റാണെന്നുള്ള ബോധം ഉണ്ടാവും. ചിലർക്ക് നമ്മൾ പറഞ്ഞാലൊന്നും മനസ്സിലാവുകയില്ല, അവർ ചെയ്യുന്നത് തന്നെയാ ശരി, ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് 3 എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് അബദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ മൂടജനങ്ങളുണ്ട്. അപ്പൊ അവരോട് ചിലപ്പോൾ നമ്മൾ ഒന്ന് ഒരു തട്ട് കൊടുക്കേണ്ടി വരും. അത് അറിവുള്ളവർക്ക് അതിനുള്ള ലൈസൻസ് ഉണ്ട്, മുതിർന്നവർക്കും അറിവുള്ളവർക്കും താഴെയുള്ളവർ അങ്ങനെ ആവർത്തിച്ച് തെറ്റ് തന്നെ ചെയ്യുന്നത് കാണുമ്പോൾ അവർക്കൊരു മണ്ടയ്ക്കൊരു ചൊട്ട് കൊടുത്താൽ ഒരു ഉണർവ് അവരിൽ ഉണ്ടാവും, അതിനുവേണ്ടി ഉപയോഗിക്കാം. അല്ലാതെ മനഃപൂർവ്വം ആദ്യമേ തന്നെ അവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തുകൂടാന്ന് പറയും. അപ്പോ ഈ ഇതുപോലെ എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് നമുക്ക് ആ ഒരു ബോധം ഉണ്ടാവണം, നമ്മളെക്കാൾ കഴിവുള്ളവർ ഈ ലോകത്ത് ഇഷ്ടം പോലെ ഉണ്ട്, എത്രയോ പേർ കടന്നുപോയി, ഇനിയും എത്രയോ പേർ വന്നുകൊണ്ടേയിരിക്കും, നമ്മൾ അവരുടെ ഇടയില് ഒരാള്, നമുക്ക് ചില സവിശേഷതകൾ ഉണ്ട്, അതുകൊണ്ട് എല്ലാം നമ്മൾ പെർഫെക്റ്റ് ഒന്നും അല്ല. ആ വിചാരം എപ്പോഴുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും വിനയം ഉള്ളവരായിരിക്കും. ഞാൻ സ്പെഷ്യലാണ്, മറ്റുള്ളവരൊക്കെ എന്നേക്കാൾ ഇൻഫീരിയർ ആണ് എന്നുള്ള തോന്നൽ അത് വേണ്ട. അവിനയമപനയ വിഷ്ണോ ദമയമനഃ, എന്റെ മനസ്സിനെ
അതിൻ്റെ കാമ ക്രോധ ലോഭ മോഹ മത മാത്സര്യാദി വിക്ഷോഭങ്ങളിൽ നിന്ന് അടക്കിയാലും ശാന്തമാക്കിയാലും ശമയ വിഷയ മൃഗ തൃഷ്ണാം, എന്റെ വിഷയങ്ങളിലുള്ള കൊതിയെ തൃഷ്ണയെ ആസക്തിയെ അത് മൃഗതൃഷ്ണയാണെന്നുള്ള അറിവുകൊണ്ട് വെറും ഭ്രമം മാത്രമാണ്, അതിനൊന്നും സുഖമില്ല, എല്ലാം അനിത്യവും അസുഖവുമാണെന്നുള്ള അറിവ് നൽകി എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചാലും എൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ഈ ദാഹത്തെ ശമിപ്പിച്ചാലും, ഈ ദാഹം കൃത്രിമ ദാഹമാണ് അല്ലേ, നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ദാഹമൊന്നും ഉണ്ടാവില്ല, എന്നാൽ ആരെങ്കിലും വന്നിട്ട് നമ്മളോട് ചോദിക്കണം ഒരു ചായ എടുക്കട്ടെ അല്ലെങ്കിൽ ഒരു ഇളനീര് കൊണ്ടുവരട്ടെ ഒരു കൊക്ക കോല എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദാഹം തുടങ്ങുന്നേ, അന്നായിക്കോട്ടെ ആവശ്യം ഉണ്ടായിരുന്നില്ല, വെറുതെ കേട്ടപ്പോ ആയിക്കോട്ടെ എന്നായി. ഇങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് പല ദാഹങ്ങളും നമ്മുടെ ഉള്ളില് ഉണ്ടാവുന്നത്. വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ദാഹങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്, ആവശ്യം ഉണ്ടായിരുന്നില്ല, പലരും പറഞ്ഞ് പറഞ്ഞ് അഡ്വർടൈസ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായതാണ് ഈ തൃഷ്ണകളെല്ലാം. അത് തിരിച്ചറിയുക, എനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല, ആവശ്യമില്ലാത്ത ഭാരങ്ങളാണ് ഞാൻ ഇപ്പൊ ചുമന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് വിരമിക്കുക. ശമയ വിഷയമൃഗ തൃഷ്ണ ഭൂതദയാം വിസ്താരയ, ഭൂതദയാം വിസ്താരയ, ഇതായിരുന്നു നമ്മൾ കൂടുതൽ പറയണം എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോയത്. നമ്മുടെ ഉള്ളില് ഉണ്ടാവേണ്ടതായിട്ടുള്ള ഒരു ഒരു ഭാവമാണ് ഭൂതദയ. എന്താ ഭൂതം? ഭൂതം എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളൊക്കെ ഭൂതങ്ങളാണ്. ഏകകോശ ജീവി മുതൽ ബ്രഹ്മാവ് വരേക്കുള്ള എല്ലാവരും സചേതനങ്ങളായിരിക്കുന്നവരെയൊക്കെ നമുക്ക് ഇവിടെ ജീവികൾ ഭൂതങ്ങളിൽ നിന്ന് കണക്കിലെടുക്കാം. അചേതനങ്ങളും ഭൂതങ്ങളാണ്, അചേതനങ്ങളോടും ഒരു കരുതൽ വേണം നമുക്ക്. പാറക്കല്ലിനെയും നമുക്കൊരു കരുതൽ വേണം, മണ്ണിനെയും നമുക്കൊരു കരുതൽ വേണം, ജലത്തെയും വായുവിനെയും കരുതൽ വേണം. അതൊക്കെ പ്രകൃതിയിലുള്ളതായിട്ടുള്ള വസ്തുക്കളാണ്, അവയിൽ ചൈതന്യം വളരെയധികം പ്രകടമല്ല, ജഡമായിട്ട് കിടക്കുന്നവയാണ് എന്നതുകൊണ്ട് അവയോട് ധിക്കാരപരമായിട്ട് നമ്മൾ പെരുമാറാൻ പാടില്ല, അതിനെയും വണങ്ങുന്നതാണ് നമ്മുടെ സംസ്കാരം. രാവിലെ എഴുന്നേറ്റ് ഭൂമിയെ വണങ്ങിയിട്ട് വേണം നമ്മൾ കാല് ഭൂമിയിൽ കുത്താനായിക്കൊണ്ട്. സമുദ്രവസനേ ദേവി പർവ്വതസ്തന മണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് ക്ഷമയാചിച്ചുകൊണ്ടാണ് ഞാനിതാ അമ്മയുടെ മാറത്ത് കളിക്കാൻ പോവുകയാണ്, അമ്മയ്ക്ക് വേദനിക്കരുത്, എന്റെ പാദസ്പർശം കൊണ്ട് എന്റെ അമ്മയ്ക്ക് വേദനിക്കരുത് എന്നുള്ള ഭാവത്തിൽ ഭൂമിയെ മാതാവായി കണ്ടുകൊണ്ട് അമ്മയെ വേദനിപ്പിക്കാതെ വേണം നമ്മുടെ അന്നത്തെ വ്യവഹാരങ്ങളെല്ലാം. നമ്മുടെ പാദപതനം കൊണ്ട് അമ്മയ്ക്ക് വേദന ഉണ്ടാവരുത്. ഇവിടെ പാദപതനം എന്ന് ഉദ്ദേശിച്ചതുകൊണ്ട് എല്ലാ പ്രവൃത്തിയും, ഏത് പ്രവൃത്തി കൊണ്ടും ഭൂമി മാതാവിന് യാതൊരു തര ക്ലേശവും നമ്മൾ ഉണ്ടാക്കില്ല എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് പാദസ്പർശം ക്ഷമസ്വമേ, ഞാൻ എനിക്ക് അത്യാവശ്യമുള്ളത് മാത്രമേ ഈ ഭൂമിയിൽ നിന്ന് എടുക്കുള്ളൂ, ഞാൻ ആവശ്യമില്ലാതെ ഈ ഭൂമിയെ മലിനമാക്കുകയില്ല. ഈ ഒരു സങ്കല്പത്തോടുകൂടി രാവിലെ ഭൂമിയെ തൊട്ട് വണങ്ങിയതിന് ശേഷം നമസ്കരിച്ചതിന് ശേഷം എഴുന്നേൽക്കുക, ആ ഒരു വിനയം അത് ഭൂതദയയുടെ ഒരു ഭാവവുമാണ്. എല്ലാവരും അമ്മ പെറ്റ മക്കളാണ്, ഭൂമി ദേവിയുടെ മക്കളാണ് ഭൂമിയിലുള്ള സർവചരാചരങ്ങളും. അതുകൊണ്ട് അമ്മയെ ഈ ഭൂമിയിലുള്ള ആരെ കാണുമ്പോഴും എനിക്ക് സഹോദര ഭാവം ഉണ്ടാവണമേ, എല്ലാവരെയും എനിക്ക് അമ്മയുടെ മക്കളായി കണ്ട് സ്നേഹിക്കാൻ സാധിക്കണമേ, എല്ലാവർക്കും കഷ്ടപ്പാടുണ്ടാവുന്നവരെ കാണുമ്പോൾ സഹായിക്കാനുള്ള ഒരു സന്മനസ് എനിക്കുണ്ടാവണമേ എന്ന് ഭൂമി ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേൽക്കാം. ആ ഒരു പ്രാർത്ഥനയിൽ അങ്ങനെ അനന്തമായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ സംസ്കാരത്തിനനുസരിച്ച് വിചാരം ചെയ്ത് ആ ഭാവനയെ വികസിപ്പിക്കാം. ആ സങ്കല്പം വൈകുന്നേരം വരെ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. രാത്രി ഉറങ്ങുമ്പോൾ അമ്മയോട് ക്ഷമാപണം പറഞ്ഞ് കിടക്കാം ഒന്നുകൂടെ. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണ നയനജം വാ മാനസം വാ അപരാധം വിഹിതം അവിഹിതം വാ സർവമേത ക്ഷമസ്വ ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ എന്ന് പറയുമ്പോൾ ആ ഭൂമി ദേവിയോടും ആ ക്ഷമയെ പറയുക. അപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കുക, ഇന്ന് പകൽ ഞാൻ എത്ര പേരെ വേദനിപ്പിച്ചു, എത്ര അനാവശ്യമായിട്ട് ഞാൻ ഭോഗങ്ങൾ അനുഭവിച്ചു, എത്ര മലിനീകരണം ഞാൻ ഈ പ്രകൃതിയിൽ ചെയ്തു. ഇങ്ങനെ
എന്തെല്ലാം ധൂർത്താണ് ഞാനിവിടെ കാണിച്ചത് എന്ന് സ്വയം ചിന്തിക്കുക. എന്നിട്ട് രാത്രി ക്ഷമാപണം ചെയ്ത് നാളെ ഇതുപോലെയുള്ള കൈപ്പഴകൾ എനിക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കാം നമുക്ക്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഈ പ്രാർത്ഥനയോടുകൂടി ഉണരുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതം വളരെ മൃദുവായിരിക്കും. ലോകത്തിൽ എല്ലാവർക്കും ഒരു ഒരു ആശ്വാസം നൽകുന്ന, നമ്മുടെ സാന്നിധ്യം എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വസന്ത ഋതുവിനെ പോലെ, മന്ദമാരുതനെ പോലെ, ഒരു നിലാവിനെ പോലെ നമുക്ക് ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് ആഹ്ലാദം നൽകിക്കൊണ്ട് ജീവിക്കാം സാധിക്കും. നമ്മുടെ പൂർവീകര് നമുക്ക് കാണിച്ചു തന്നത് അതാണ്. അതിന് നമുക്ക് പ്രാർത്ഥനകൾ, നമ്മുടെ സങ്കല്പങ്ങൾ ദൃഢങ്ങളാവണം. നല്ല സങ്കല്പം വേണം, അല്ലാതെ രാവിലെ എഴുന്നേറ്റ് നേരം വൈകി എഴുന്നേറ്റ് എണീച്ചൊരു ഓട്ടം, ജോലിക്ക് പോകാൻ വൈകിട്ടാണ് എണീക്കുന്നത് തന്നെ, അപ്പൊ പിന്നെ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ എവിടെ നേരം? എന്തൊക്കെയോ കാണിച്ച് എന്തൊക്കെയോ ചെയ്ത് ഓടുകയാണ്. അപ്പൊ ഈ ഓട്ടത്തിലാണ് നമ്മൾ രാത്രി ഓടി 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 ക്ഷീണിച്ചു വന്ന് എങ്ങനെയോ ഉറങ്ങിപ്പോവുകയാണ്. ആ ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കാനോ ചിന്തിക്കാനോ ധ്യാനിക്കാനോ ക്ഷമാപണം ചെയ്യാനോ ഉള്ള മനസ്സ്, ആ മനസ്സാന്നിധ്യം ഉണ്ടാകുന്നില്ല, തളർന്നുറങ്ങുകയാണ്. അപ്പൊ ഈ മത്സരത്തിൽ പെട്ടുപോയിരിക്കുകയാണ് നമ്മൾ, ഈ മൃഗതൃഷ്ണയ്ക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആ മൃഗതൃഷ്ണയെ ശമിപ്പിച്ച് ഭൂതദയാം വിസ്താരയ, ജീവജാലങ്ങളോടുള്ളതായിട്ടുള്ള സമസ്ത പ്രകൃതിയോടുമുള്ളതായിട്ടുള്ള ദയയെ വിസ്താരയ. ദയ എന്നാൽ കാരുണ്യം, കമ്പാഷൻ, അത് വിസ്താരയ. വിസ്താരയ എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിലുള്ളത് ഉള്ളിലുണ്ട്, എല്ലാവരുടെ ഉള്ളിലുണ്ട് ഈ ദയ. ഏത് ക്രൂര മൃഗങ്ങളുടെ ഉള്ളിലും ദയയുണ്ട് നമുക്ക് കാണാം അല്ലേ. ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ പല വീഡിയോകളും നമ്മൾ കാണുകയുണ്ടായിട്ടുണ്ട്. ഒരു പുലി ഒരു പെൺമാനിനെ പിടിച്ചു, ആ മാൻ ഗർഭിണിയാണ് എന്ന് അറിഞ്ഞപ്പോ അതിനെ വിട്ടു. അതിന്റെ ഉള്ളിലുള്ള ഗർഭത്തെ കുറിച്ച് ആ മാനിന്, ആ സിംഹത്തിന്, ആ പുലിക്ക് മനസ്സിലായപ്പോ അത് അതിനെ ഉപേക്ഷിച്ചു. അതിന്റെ ഭക്ഷണമാണ് പറയാ, പക്ഷെ ഗർഭിണിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ വിശന്ന് വലഞ്ഞ ക്രൂര മൃഗം പോലും ഉപേക്ഷിച്ചു. മനുഷ്യനോ? ചിന്തിക്കുക. അതുപോലെ നമ്മൾ പ്രകൃതിയിൽ എത്ര എത്ര ജന്തുക്കള് സ്വന്തം കുഞ്ഞല്ല എന്നറിഞ്ഞിട്ടും അവയ്ക്ക് പാലൂട്ടുന്നത് കാണുന്നു. പൂച്ചയും നായയും പരസ്പരം ശത്രുക്കളാണ്, പക്ഷെ ആ നായയുടെ പാല് പൂച്ച കുടിക്കുന്നു, ആ പൂച്ച നായയുടെ മേലെ കിടന്ന് കളിക്കുന്നു അല്ലേ. പല വീഡിയോകളും നമ്മൾ കാണുന്നു, കുരങ്ങന്മാര് താറാവിനോട് കളിക്കുന്നു. ഏതൊക്കെ മൃഗങ്ങൾ തമ്മിൽ, പരസ്പരം ചേരാത്ത ജന്തുക്കൾ തമ്മില് എത്ര സ്നേഹത്തോടുകൂടി കളിച്ച് രസിക്കുന്നു, അവർ പരസ്പരം സഹായിക്കുന്നു, പലരും പലരുടെയും അമ്മയാകുന്നു. ഇത് നമ്മൾ പ്രകൃതിയിൽ കാണുന്നുണ്ട്. അപ്പൊ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും ഈ ഭൂതദയ ഉണ്ട്. പക്ഷെ അത് നമ്മുടെ സ്വാർത്ഥത കൊണ്ട് ക്രൂരതയായി നമ്മൾ അതിനെ, ഇതിനെ മറച്ച്, ദയയെ മറച്ച് ക്രൂരതയായി, ഹിംസയായി അത് പരിണമിക്കുന്നു. ജാഗ്രതയില്ലായ്മയാണ് അതിന് കാരണം. നമ്മുടെ ഉള്ളിലുള്ളതിനെ നമ്മൾ മറച്ച്, അതിനെ സപ്രസ് ചെയ്ത്, അതിനെ കുഴി തോണ്ടി അടച്ച്, പുതിയൊരു ആവശ്യമില്ലാത്ത ക്രൂരതയെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഭൂതദയ എന്നുള്ളത് അഹിംസയുടെ പ്രായോഗികമായിട്ടുള്ള എക്സ്പ്രഷനാണ്. അഹിംസ പരമോ ധർമ്മ. നമ്മുടെ ശാസ്ത്രങ്ങള് വേദങ്ങളൊക്കെ പറയുന്നത് മാ ഹിംസീഹി, ഹിംസിക്കരുത്, വേദനിപ്പിക്കരുത്, മറ്റു ജീവജാലങ്ങളെ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങൾ ഉപദ്രവിക്കരുത്. അപ്പൊ ഈ ഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയുണ്ട്? മൂന്ന് തരം ഹിംസ: കായികം, വാചികം, മാനസം. ആദ്യം ഹിംസ രൂപപ്പെടുന്നത് നമ്മുടെ മനസ്സിലാണ്, സൂക്ഷ്മമായിട്ട് മറ്റൊരാളെ ഏതെങ്കിലും തരത്തില് വേദനിപ്പിക്കുവാനുള്ളതായിട്ടുള്ള ചിന്ത ആദ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നു. അപ്പോ ഹിംസ ആരംഭിക്കുന്നത് മനസ്സിൽ നിന്നാണ്. അപ്പൊ അഹിംസയും മനസ്സിലാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. ആ അഹിംസയെ വളർത്തേണ്ടത് മനസ്സിലാണ്. ആ ഭൂതദയ, ഭൂതദയ തന്നെയാണ് അഹിംസയുടെ മാനിഫെസ്റ്റേഷൻ. അഹിംസ എന്നുള്ളതൊരു വാല്യൂ ആണ്. ആ വാല്യൂ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഭൂതദയ ആയിട്ടാണ്, കമ്പാഷൻ ആയിട്ടാണ്.
ഈ കമ്പാഷൻ ഇല്ലാത്തവർക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് യാതൊരു സാധ്യതയും ഇല്ല. അടുത്തിരിപ്പോർ അനുജരെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യം. അടുത്തിരിപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യം. നമ്മുടെ കേരളത്തിന്റെ മഹാകവി ഉള്ളൂർ പരമേശ്വരയ്യർ തന്റെ പ്രേമ സംഗീതത്തിൽ മനോഹരമായി പറഞ്ഞു വെച്ചിരിക്കുന്നു. ഓർക്കുക, അനുജൻ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ ഭാഗ്യം കുറഞ്ഞവർ, നമ്മളെക്കാൾ താഴെയുള്ളവർ എന്നാണ് അതിന്റെ അർത്ഥം. അല്ല, കൂടെ നിൽക്ക, കൂടെ ജനിച്ചവൻ മാത്രമല്ല അനുജൻ. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് പറക്കേണ്ട അനുജനാവാൻ, അനുജാതൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പിന്നാലെ ജനിച്ചവർ എന്നാണ് അതിന്റെ അർത്ഥം. പിന്നാലെ എന്നുള്ളതിന്റെ അർത്ഥം നമ്മളെക്കാൾ താഴ്ന്ന ഭാഗ്യഹീനന്മാരായിരിക്കുന്നവർ എന്നർത്ഥമാണ്. അവനെ കാണാൻ, അവന്റെ ദുഃഖം കാണാൻ കണ്ണുകളില്ലാത്തവർക്ക് പ്രത്യക്ഷമായിട്ട് ഈശ്വരൻ നമ്മുടെ മുമ്പിൽ അവസരം തന്നിരിക്കുകയാണ്. ഈശ്വരനെ കാണാൻ, ഈശ്വരനെ സേവിക്കാനുള്ള അവസരം തന്നിരിക്കുകയാണ്. കാണൂ, ദാ ഇവരുടെയൊക്കെ ഉള്ളിൽ ആത്മാവായിരിക്കുന്നത് ഞാനാണ്. ഇവർക്ക് വേദനിക്കുമ്പോൾ ആത്മസ്വരൂപനായിട്ടുള്ള എനിക്ക് വേദനിക്കില്ലേ, എനിക്ക് പീഡയല്ലേ ഇത്, അത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ഭഗവാൻ ചോദിക്കുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയണം. അവരുടെ വേദന ഭഗവാന്റെ വേദനയായിട്ട്, അതിന്റെ വേദനയായിട്ട് മാറണം. അതാണ് യഥാർത്ഥ കാരുണ്യം, ദയ, കമ്പാഷൻ. അത് വെറും സിമ്പതി അല്ല. ഇന്ന് നമ്മൾ ഇഷ്ടംപോലെ ആളുകൾക്ക് സിമ്പതി കാണിക്കുന്നത് കാണാം. സിമ്പതിയും കമ്പാഷനും രണ്ടാണ്. സിമ്പതി എന്നുള്ളത് മറ്റുള്ളവരുടെ കഷ്ടങ്ങൾ കാണുമ്പോൾ ഒരു നമ്മുടെ മനസ്സിനുണ്ടാവുന്ന ഒരു സങ്കോചം മാത്രമാണ്. അവിടെ കൂടുതൽ എക്സ്പ്രഷൻ ഇല്ല, അവിടെ നമ്മൾ ചെന്ന് സഹായിക്കുന്നില്ല. അയ്യോ പാവം എന്ന് പറഞ്ഞ് മിണ്ടാതെ നമ്മൾ പോകുന്നു. കഷ്ടമായി പോയിട്ടോ എന്ന് നമ്മൾ മറ്റുള്ളവരൊക്കെ പറയുമ്പോൾ പറഞ്ഞു എന്ന് വരും. ആ കഷ്ടത്തിനെ നിവർത്തിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു? മറ്റുള്ളവരുടെ കഷ്ടം കണ്ടിട്ട് നിങ്ങൾ അതിനെ നിവർത്തിക്കുവാനായിക്കൊണ്ട് എന്ത് ചെയ്തു ചോദിച്ചാൽ, നമ്മളെ കൊണ്ടാവില്ല അപ്പ എന്നും പറഞ്ഞ് പോകുന്നവരാണ് വെറും സിമ്പതിക്കാർ. ആ സിമ്പതി ആർക്കും വേണ്ട, നിങ്ങളുടെ സിമ്പതി ആർക്കും വേണ്ട. ആ സിമ്പതി പ്രവൃത്തിയിലേക്ക് വരട്ടെ, അപ്പോഴാണ് അത് കമ്പാഷൻ ആവുക. സിമ്പതി എന്നുള്ളത് വെറും ഒരു ഒരു ഇമോഷൻ മാത്രമാണ്. ആ ഇമോഷൻ കൂടുതലായിട്ട് പ്രവൃത്തിയായി മാറണം, സഹായമായി മാറണം, അപ്പോഴാണത് കമ്പാഷൻ ആവുന്നത്, ദയയായിട്ട് മാറുന്നത്. മറ്റൊന്ന് വെറും ഒരു സഹതാപം. അവന്റെ താപം കാണുമ്പോൾ നമ്മൾക്കൊരു സങ്കോചം ഉണ്ടാകുന്നുണ്ട്. മറ്റുള്ളവർ വിഷമിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. ആ വിഷമത്തിന് പരിഹാരം ചെയ്യുമ്പോഴാണ് അത് ദയയാവുന്നത്, നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യുക. അതാണ് ഭൂതദയ എന്ന് പറയുന്നത്. എവിടെ നമുക്ക് സഹായിക്കാൻ അവസരം കിട്ടുന്നു അവിടെ സഹായിക്കുക, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ. ആവും നല്ല വാക്ക് കൊടുത്താൽ പോരെ, പലയിടത്തും നമ്മൾ നല്ല വാക്കുകൾ പറഞ്ഞാൽ മതി. ചിലയിടത്ത് നമ്മൾ എന്തെങ്കിലും ധനം കൊടുക്കേണ്ട ആവശ്യമില്ല, വേറൊന്നും എന്തെങ്കിലും ഒരു കൈക്ക് സഹായിച്ചാൽ മതി, ഒരു കൈ പിടിച്ചാൽ മതി. ഒരു കണ്ണ് കാണാത്ത ഒരാളൊരു റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മൾ സിമ്പതിയോടുകൂടി നോക്കിയിട്ട് പോകും. ചിലപ്പോൾ ഒരു പട്ടിയാണത് കണ്ടുവെച്ചാൽ ആ പട്ടി അയാളുടെ കൂടെ നിൽക്കും, എന്നിട്ട് അയാൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പട്ടി മുമ്പേ നടക്കും. അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. ആ പട്ടിക്കുള്ള ദയ പോലും മനുഷ്യർക്ക് കാണുന്നില്ല. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ കഷ്ടപ്പെടുന്നതായിട്ടുള്ള ആളെ കാണുമ്പോൾ ഒന്ന് കൂടെ നിന്ന് ഒരു കൈ പിടിച്ച് അയാളെ റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ദയ. മറ്റത് കണ്ടിട്ട് അയ്യോ പാവം എന്ന് പറഞ്ഞ് പോകുന്നത് സിമ്പതി. സിമ്പതി വലിയൊരു മൂല്യമൊന്നുമല്ല. ഭേദം അതില്ലാത്ത ക്രൂരന്മാരെക്കാൾ, കരിങ്കല്ല് പോലെയുള്ള ആളുകളെക്കാൾ ഒരു അലിവ് ഉള്ളിൽ ഉണ്ടാകുന്നത് ഭേദം. അത് കൂടുതൽ വളർന്ന അവസ്ഥയാണ് ദയ. തിരിച്ചറിയുക, സിമ്പതിയും ദയയും തമ്മിലുള്ളതായിട്ടുള്ള വ്യത്യാസം. സിമ്പതി ദയയായി മാറട്ടെ. പ്രകടനം വെറും ഒരു വാക്കുകളിൽ ഒതുക്കാതെ അതും പ്രവൃത്തിയായിട്ട് മാറട്ടെ. അപ്പൊ ചിലർക്ക് നമ്മുടെ സ്നേഹവചനങ്ങളായിരിക്കും ആവശ്യം. അപ്പൊ അവിടെയും നമുക്ക് നല്ല വാക്കുകൾ പറഞ്ഞ് മൃദുവായ വാക്കുകൾ കൊണ്ട് അവർക്ക് സാന്ത്വനം കൊടുക്കാം. അതും ദയയാണ്.
ഇനി ചിലർക്ക് ഏതെങ്കിലും സഹായങ്ങൾ സാമ്പത്തികമോ അല്ലെങ്കിൽ അതുപോലെയുള്ളതായിട്ടുള്ള സഹായങ്ങളോ കഷ്ടപ്പെടുന്നവർക്ക് യാതൊരു നമുക്ക് നഷ്ടമില്ലാത്ത മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത സഹായങ്ങൾ നമ്മൾക്ക് ചെയ്തുകൊണ്ട് ഇനി അഥവാ നമുക്ക് നഷ്ടം വന്നാൽ തന്നെ സഹിക്കാവുന്ന നഷ്ടമാണെങ്കിൽ എന്താണ് നമ്മുടെ ഇല്ല രണ്ടെണ്ണമുള്ള കാര്യം മറ്റൊരാൾക്ക് ഒന്ന് കൊടുത്ത് നമുക്ക് തൽക്കാലം ഒന്നുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടത്താം സഹിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ശീലിക്കണം അത് പലർക്കും എത്ര ഇതായാലും ഉണ്ടാവാറില്ല പലരുടെ മനസ്സും വളരെ ക്രൂരമാണ് കഠിനമാണ് മറ്റുള്ളവരുടെ വേദന കാണുന്നത് അവർക്ക് സന്തോഷമാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ചിലർക്ക് സന്തോഷമാണ് സാഡിസം മറ്റുള്ളവരുടെ വേദനയാണ് തങ്ങളുടെ സന്തോഷം ഇങ്ങനെ നമ്മൾ പലതരം വ്യക്തിത്വങ്ങളെ ലോകത്തിൽ കാണാം ക്രൂരന്മാരായിട്ടുള്ളവരെ അപ്പൊ ഇവിടെ അഹിംസയുടെ എക്സ്പ്രഷൻ ആണെന്ത് ഭൂതദയ അത് മനസ്സിൽ ചിന്തയായിട്ട് ആദ്യം ഉണ്ടാവണം വാക്കിൽ നല്ല വാക്കുകളായിട്ട് മൃദുവായ വാക്കുകളായിട്ട് സാന്ത്വന വാക്കുകളായിട്ട് സ്നേഹവചനങ്ങളായിട്ട് മാറണം അത് തന്നെ പ്രവൃത്തിയിലൂടെ പരിണമിക്കണം അപ്പോഴാണ് കായേന വാച മനസ എന്നുള്ള മൂന്ന് തലത്തിലും നമുക്ക് ആ ഭൂതദയയെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക അത് വിസ്താരയ വിസ്താരയ എന്ന് പറഞ്ഞാൽ അതിനെ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ചു തരുമെന്നാണ് പറയുന്നത് നമ്മുടെ ഭാഗവതത്തില് അതിമനോഹരമായിട്ടൊരു കഥയുണ്ട് ഈ കഥകളൊക്കെയാണ് നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കേണ്ടത് നമ്മള് സനാതനധർമ്മത്തിൽ ഭാരതീയമായിട്ടുള്ള സംസ്കാരത്തിൽ ഇല്ലാത്ത കഥകളില്ല നമുക്ക് കഥകൾക്ക് വേണ്ടി മറ്റ് വിദേശ സാഹിത്യങ്ങളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഇല്ലാത്ത കഥകളോ വ്യാസൻ രചിക്കാത്ത കഥകളോ എന്നല്ല നമ്മൾ പറഞ്ഞു വ്യാസോച്ചിഷ്ടം ജഗത് സർവം വ്യാസന്റെ ഉച്ഛിഷ്ടമേ ഈ ലോകത്തിലെ സാഹിത്യകാരന്മാരും കവികളും രചിച്ചിട്ടുള്ളൂ വ്യാസൻ പറയാത്ത കഥകളൊന്നുമില്ല നമ്മുടെ പുരാണങ്ങളിലുള്ള ഓരോ മഹാത്മാക്കളുടെ കഥകൾ നോക്കൂ ത്യാഗത്തിന്റെ കഥകൾ നോക്കൂ ദേവന്മാർക്ക് വൃത്രാസുരനെ വധിക്കാൻ ഒരു മഹർഷിയുടെ നട്ടെല്ല് വേണം എന്ന് പറഞ്ഞ് ചോദിച്ചതായുള്ള സമയത്ത് അത് കൊടുക്കാൻ സന്നദ്ധനായ ദദീജി മഹർഷിയുടെ ത്യാഗം ചിന്തിക്കുക ശിബി ചക്രവർത്തി എന്ന ചക്രവർത്തിയുടെ ത്യാഗം ചിന്തിക്കുക തന്റെ മുമ്പിൽ തന്റെ മടിയിൽ അഭയത്തിനായി കൊണ്ട് ഒരു പ്രാവ് വന്ന് വീഴുന്നു ആ പ്രാവിനെ പിടിക്കാൻ ഒരു പരുന്ത് പുറകെ വരുന്നു ആ പരുന്ത് പറയുന്നു ഇത് എന്റെ ഭക്ഷണമാണ് രാജാവേ രാജാവായിട്ടുള്ള അങ്ങ് ഒരു പൗരനായിട്ടുള്ള എന്റെ ഭക്ഷണാവകാശത്തിൽ തടസ്സം നിൽക്കാവോ അതുകൊണ്ട് എന്റെ ഭക്ഷണത്തെ എനിക്ക് അനുവദിച്ചു തരുമോ എന്ന് പറയുന്നു എന്നാൽ മറ്റൊരു പൗരനായിട്ടുള്ള പ്രാവ് പറയുന്നു ഞാൻ അങ്ങയുടെ പ്രജയാണ് എന്റെ രക്ഷ അങ്ങയുടെ കർത്തവ്യമാണ് അങ്ങ് എന്നെ രക്ഷിച്ചേ പറ്റൂ എന്ന് നോക്കൂ അപ്പൊ മനുഷ്യരുടെ രക്ഷ മാത്രമല്ല അവിടെ ചെയ്യുന്നത് ജന്തുക്കളുടെ രക്ഷ പോലും ചെയ്യുന്ന രാജാവ് അപ്പോ ആ രാജാവ് വാഗ്ദാനം കൊടുത്തു കഴിഞ്ഞു ആ പ്രാവിന് ഞാൻ നിന്നെ രക്ഷിക്കും എന്ത് വില കൊടുത്തുമെന്ന് അപ്പൊ ഈ പരുന്ത് പറയണു എനിക്ക് തന്നേ പറ്റൂ എന്റെ ഭക്ഷണത്തെ എന്റെ ഇരയെ അങ്ങ് വിട്ടുതരൂ രാജാവ് പറയണു പകരം എന്റെ ശരീരത്തിൽ നിന്ന് ഈ പ്രാവിന് തുല്യമായിട്ടുള്ള മാംസം ഞാൻ മുറിച്ചു തരാം എന്റെ തുടയിൽ നിന്ന് ഞാൻ മുറിച്ചു തരാം എന്ന് പറയുന്നു അതിന് പരുന്ത് സമ്മതിച്ചു എന്നാൽ മുറിച്ചു തരൂ എന്ന് പറഞ്ഞു പ്രാവിനെ ഒരു തട്ടിൽ വെച്ചു ത്രാസിന്റെ ഒരു തട്ടിൽ വെച്ചു ഇദ്ദേഹം വാളെടുത്ത് തന്റെ തുടയിൽ നിന്ന് മാംസം മുറിച്ച് ധൈര്യസമേതം ആ ത്രാസിൽ വെച്ചു എത്ര വെച്ചിട്ടും എത്ര മുറിച്ചു മുറിച്ചു വെച്ചിട്ടും പ്രാവിന്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കണു ഈ മാംസം മാംസക്കഷ്ണം വെച്ച തട്ട് പൊങ്ങുന്നില്ല അവസാനം തന്റെ ശരീരം തന്നെ വെക്കേണ്ടി വരും എന്നുള്ളൊരവസ്ഥ വന്നപ്പോ താൻ തന്നെ ആ ത്രാസിലേക്ക് കയറിയിരിക്കാൻ തയ്യാറാവുകയാണ് അപ്പൊ തന്നെ കൊടുത്തിട്ടാണെങ്കിലും ഈ പ്രാവിന്റെ ജീവൻ രക്ഷിക്കാൻ താൻ വാഗ്ദാനം ചെയ്തു അതിനെ താൻ രക്ഷിച്ചിരിക്കും എന്നുള്ള ആ ഒരു ദയയും സത്യസന്ധതയും ആ ശിബി ചക്രവർത്തി കാണിച്ചു അത് രണ്ടും പരീക്ഷിക്കാൻ വന്ന ദേവന്മാരായിരുന്നു അഗ്നിദേവനും ഇന്ദ്രനും കൂടി ഈ ശിബിയുടെ മഹത്വം പരീക്ഷിച്ചറിയാൻ വേണ്ടി വന്നവരായിരുന്നു അദ്ദേഹം അതിൽ വിജയിച്ചു അതിനേക്കാൾ മനോഹരമായിട്ടുള്ള കഥയാണ് ഭാഗവതത്തിൽ നവമസ്കന്ധത്തിൽ 21-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന രന്തിദേവന്റെ കഥ ചന്ദ്രവംശത്തിലെ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെയൊക്കെ പൂർവീകനായിട്ടുള്ള ഒരു രാജാവായിരുന്നു രന്തിദേവൻ അദ്ദേഹം രാജാവായിരുന്നിട്ടും അദ്ദേഹം ദാനം ചെയ്ത് ദാനം ചെയ്ത് ദാനം ചെയ്ത് എല്ലാം ദാനം ചെയ്ത് ഒന്നുമില്ലാത്ത നിസ്വനായി മാറി ദാരിദ്ര്യത്തിന്റെ മൂർദ്ധന്യത്തിലേക്ക് എത്തി അദ്ദേഹവും കുടുംബവും ഭക്ഷണം കഴിച്ചിട്ട് 48 ദിവസമായി
നാൽപ്പത്തെട്ട് ദിവസം യാതൊരു ഭക്ഷണവും ഇല്ലാതെ കഴിഞ്ഞ് അദ്ദേഹത്തിന് എവിടുന്നോ കുറച്ച് യവം എന്നുള്ള ധാന്യം ലഭിച്ചു, കുറച്ച് വെള്ളവും കിട്ടി. ആ യവം കൊണ്ട് ഒരു കഞ്ഞി പോലെ ഉണ്ടാക്കി ആ വെള്ളവും കുടിച്ച് പങ്കിടാനായി കൊണ്ട് അദ്ദേഹവും ഭാര്യയും കുടുംബവുമായിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുന്നതായിട്ട് സന്ദർഭത്തിൽ ഒരു ബ്രാഹ്മണൻ അതിഥിയായി വന്ന് വിശക്കുന്നു, വലുതും തരണേ എന്ന് പറഞ്ഞു വന്നു. അദ്ദേഹം തങ്ങൾക്ക് മാറ്റിവെച്ചിരുന്ന കഴിക്കാൻ പങ്കിടാനിരുന്നിരുന്നതായിട്ടുള്ള ഭക്ഷണത്തിൽ നിന്ന് പാതി ഈ ബ്രാഹ്മണന് കൊടുത്തു. ബ്രാഹ്മണൻ കഴിച്ച് സന്തോഷത്തോടുകൂടി പോയി. പിന്നാലെ ഒരു വൃഷളൻ, വൃഷളൻ എന്നാൽ ശൂദ്രൻ, ഒരു സംസ്കാരമില്ലാത്ത ഒരാൾ വന്നു, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാതി ഉണ്ടായിരുന്നതിൽ നിന്ന് പിന്നെയും പാതി ആ വന്ന ശൂദ്രന് പങ്കിട്ടു കൊടുത്തു. അദ്ദേഹവും അത് കഴിച്ച് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഒരു ചണ്ടാളൻ നായ്ക്കളുമായിട്ട് വന്നു. നായിനെ തന്നെ ഭക്ഷിക്കുന്ന ആളാണ് ഈ ശ്വപചൻ എന്നറിയപ്പെടുന്ന ചണ്ടാളൻ. അദ്ദേഹം വന്നു, എനിക്ക് വിശക്കുന്നു, വല്ലതും തരണേ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്ന ബാക്കി ഭക്ഷണത്തെ ആ ചണ്ടാളനും നായ്ക്കൾക്കുമായിട്ട് പങ്കിട്ടു കൊടുത്തു. ഉള്ളതൊക്കെ കഴിച്ചിട്ട് അവര് പോയി. അല്പം വെള്ളം മാത്രം ബാക്കിയുണ്ടായിരുന്ന കുടിക്കാൻ നിൽക്കുമ്പോഴാണ് ഒരു പുൽക്കസൻ എന്ന് പറയുന്ന ജാതിയിൽപ്പെട്ട, പുൽക്കസൻ എന്നാൽ പശുവിനെ തിന്നുന്ന പറയൻ എന്നൊക്കെ നമ്മൾ പറയുന്നതായിട്ടുള്ള ജാതിയാണ്, ഒരു പുൽക്കസൻ വിശന്ന് വലഞ്ഞോണ്ട് വന്നു, എനിക്ക് വയ്യേ, എനിക്ക് വല്ലതും തരണേ എന്ന് പറഞ്ഞ് ദൈന്യമായിട്ട് വിലപിച്ചുകൊണ്ട് വന്നു. ഈ നീചന് വല്ലതും തരണേ എന്നാണ് പറഞ്ഞുകൊണ്ട് വന്നത്. അത് കേട്ട ആ രന്തിദേവന് സഹിച്ചില്ല. ഉണ്ടായിരുന്ന വെള്ളവും അദ്ദേഹത്തിന് കൊടുത്തു, പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് വിശപ്പും ദാഹവും മാറുന്നില്ല എന്ന് കണ്ടിട്ട് ആ രന്തിദേവന്റെ ഒരു പ്രാർത്ഥനയുണ്ട് ഭഗവാനോടായിക്കൊണ്ട്. ഈ പുൽക്കസന്റെ വിശപ്പും ദാഹവും കണ്ട് ഈ രന്തിദേവൻ പ്രാർത്ഥിച്ചതായിട്ടൊരു പ്രാർത്ഥന ഭാഗവതത്തിൽ നവമസ്കന്ധത്തിൽ 21-ാം അധ്യായത്തിൽ 12-ാം ശ്ലോകം 13-ാം ശ്ലോകം ന കാമയേഹം ഗതിമീശ്വരാത് പരാം അഷ്കർദ്ധിയുക്താം അപുനർഭവം വാ ആർത്തിം പ്രപദ്യകില ദേഹബാജാം അന്തസ്ഥിതോ യേന ഭവന്തി അദുക്കാഃ. വളരെ മനോഹരമായിട്ടൊരു പ്രാർത്ഥനയാണ് അദ്ദേഹം പറഞ്ഞു. ന കാമയേഹം ഗതിമീശ്വരാത് പരാം അഷ്ടർദ്ധിയുക്താം അഹം ഈശ്വരാത് പരാം അഷ്ടർദ്ധിയുക്താം ഗതിം ന കാമയേ. ഞാൻ ഈശ്വരനിൽ നിന്ന് അഷ്ടസിദ്ധികളോട് കൂടിയതായിട്ടുള്ള ഒരു അവസ്ഥയെ, ഗതിയെ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. അപുനർഭവം വാ, ഞാൻ ഈശ്വരനിൽ നിന്ന് മോക്ഷത്തെയും കാംക്ഷിക്കുന്നില്ല. അപ്പൊ ഈശ്വരനെ, ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് മോക്ഷം തരുന്നു, എനിക്ക് ഐശ്വര്യം തരുന്നു അല്ല. പിന്നെയോ ആർത്തിം പ്രപദ്യ അഖില ദേഹബാജാം അന്തസ്ഥിതോ യേന ഭവന്തി അദുക്കാഃ. അഖില ദേഹബാജാം അന്തസ്ഥിതഃ, എല്ലാ ദേഹബാക്കുകളുടെയും, ദേഹികളുടെ മുഴുവൻ അകത്തിരുന്നു കൊണ്ട് അവരുടെ ആർത്തിം അഹം പ്രപദ്ധി, അവരുടെ ദുഃഖങ്ങളെ ഞാൻ സ്വീകരിക്കാം, അതിനെ ഞാൻ പ്രാപിക്കാം. യേന ഭവന്തി അദുക്കാഃ, അതുകൊണ്ട് അവരെല്ലാം അദുക്കന്മാരായി തീരുമല്ലോ, ദുഃഖമില്ലാത്തവരായി തീരുമല്ലോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാവരുടെ ഉള്ളിലിരുമ ഇരുന്നു കൊണ്ട് എല്ലാവർക്കും വരുന്നതായിട്ടുള്ള എല്ലാ പീഡകളും ഞാൻ ഏറ്റുവാങ്ങിക്കൊള്ളാം, അതിനുള്ള അനുഗ്രഹം എനിക്ക് തരൂ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്തായിത്തീർന്നു? എല്ലാവരുടെയും ഉള്ളിലുള്ള വിഷ്ണുവായി തീർന്നവൻ. കാരണം എല്ലാവരുടെ ഉള്ളിലും വ്യാപിക്കണമെങ്കിൽ, എല്ലാവരുടെയും ആത്മാവായി ഭവിക്കണമെങ്കിൽ അത് സാക്ഷാൽ വിഷ്ണുവാണ്. അപ്പൊ വിഷ്ണുവിന്റെ ഭാവത്തെ എനിക്ക് നൽകി എല്ലാവരുടെ പീഡയെയും ഏറ്റെടുക്കാനുള്ള ഒരു അവസരം എനിക്ക് നൽകൂ ഭഗവാനെ, അതൊന്നും അങ്ങ് ഏറ്റെടുക്കണ്ട എന്നും കൂടെ. ഭഗവാനെ അങ്ങല്ല അതൊക്കെ ഏറ്റെടുക്കേണ്ടത്, അങ്ങ് സാക്ഷിയായിരുന്നാൽ മതി, ഇതെല്ലാം ഞാൻ ഏറ്റെടുത്തോളാം, എല്ലാവരുടെ ഹൃദയത്തിലും പ്രവേശിച്ചുകൊണ്ട് അതിനെനിക്ക് അനുഗ്രഹം തരൂ. അപ്പൊ എല്ലാവരുടെ പീഡയും എല്ലാ ദുഃഖവും എനിക്ക് തരൂ, എല്ലാവരുടെ ദുഃഖവും എനിക്ക് തരൂ എന്നാ പറയണത്. ക്ഷുത്രശ്രമോ ഗാത്ര പരിശ്രമശ്ച ദൈന്യം ക്ലമശോക വിഷാദമോഹ സർവേ നിവൃത്താ കൃപണസ്യ ജന്തോ ജിജീവിഷോർ ജീവജലാർപ്പണാമേ. എന്റെ ഈ ജീവജലാർപ്പണം കൊണ്ട്, ഞാൻ അർപ്പിക്കുന്ന ഈ ജീവജലം കൊണ്ട്
ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ജന്തുക്കളുടെയും ഉള്ളിലുള്ളതായിട്ടുള്ള വിശപ്പ്, ചുത്ത്, തൃഷ്ണ, ദാഹം, ശ്രമം, അവരുടെ ക്ഷീണം, ഗാത്രപരിശ്രമം, അവരുടെ ശരീരത്തിൻ്റെതായിട്ടുള്ള വ്യഥകൾ, ദൈന്യം, അവരുടെ പരവശത, ക്ലമഹ, അവരുടെ ക്ഷീണം, ശോക, വിഷാദ, മോഹാഹ, അങ്ങനെ എന്തൊക്കെ ദുഃഖങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്നുവോ സർവേ നിവൃത്താഹ, എല്ലാം നിവൃത്തങ്ങളായി ഭവിക്കട്ടെ. കൃപണസ്യ ജന്തോഹോ ജിജീവിഷോഹോ, ദൈന്യമർഹിക്കുന്ന, ദയ അർഹിക്കുന്ന ഈ ജന്തുവിന്, ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ജന്തുവിന് ഞാൻ കൊടുക്കുന്ന ഈ ജലം കൊണ്ട് എല്ലാവരുടെയും ദുഃഖങ്ങളൊക്കെ എനിക്ക് വരട്ടെ, ഞാൻ അനുഭവിക്കാം എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പോലെ ശ്രേഷ്ഠമായിട്ടൊരു പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാൾ വിഷ്ണു ആയില്ലെങ്കിലല്ലേ അത്ഭുതമാവാനുള്ളൂ. ഇങ്ങനെയുള്ള ഒരു മഹാരാജാവിന്റെ നാട്ടിലാണ് നമ്മളൊക്കെ ജനിച്ചത്. ചന്ദ്രവംശത്തിലൊരു രാജാവായിരുന്ന ആളാണ് ഈ ചിരന്തിദേവൻ. അപ്പൊ തനിക്ക് ഭക്ഷിക്കാൻ 48 ദിവസം പട്ടിണി കിടന്ന് കിട്ടിയതായിട്ടുള്ള അല്പ ഭക്ഷണത്തെയും അല്പജലത്തെയും ഇങ്ങനെ വീതിച്ചു കൊടുത്ത് അവസാനം അവരുടെ ദുഃഖം സഹിക്കവയ്യാതെ എല്ലാ ദുഃഖവും എനിക്ക് തരൂ എന്ന് പ്രാർത്ഥിച്ച ആ ഒരു മഹാത്മാവിന്റെ കഥ നമ്മൾ എത്ര ഉച്ചത്തിൽ 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 ചൊല്ലി പഠിക്കണം. നമ്മുടെ സ്കൂൾ പാഠപുസ്തകങ്ങളിലൊക്കെ വരേണ്ട കഥയാണിതല്ല. അങ്ങനെ വന്നിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികൾ എത്ര കമ്പാഷനുള്ള, ദയയുള്ള കുട്ടികളായി മാറുമായിരുന്നു, എത്ര സംസ്കാരമുള്ളവരായി മാറുമായിരുന്നു. ഹിംസ എന്നുള്ളത് അവരുടെ മനസ്സിൽ തോന്നുമോ? ഇതൊക്കെ പഠിപ്പിക്കുന്നത് വിട്ടിട്ട് എന്തൊക്കെ വേണ്ടാത്തതാണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു അർത്ഥവുമില്ലാത്ത ഏതൊക്കെ കാര്യങ്ങളോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ട പൊട്ടന്മാരൊക്കെ എഴുതിയതിനെ കവിത എന്നും പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയെത്ര നല്ല കവിതകൾ ഇവിടെ കിടക്കുന്നു, എത്ര നല്ല പ്രാർത്ഥനകൾ കിടക്കുന്നു. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ച ആ ഉള്ള വെള്ളവും ആ പുൽക്കസന് കൊടുത്തപ്പോൾ ത്രിമൂർത്തികളും മറ്റു ദേവന്മാരുമൊക്കെ ഇദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രസന്നരായി, പ്രത്യക്ഷമായി എന്നാ പറയുന്നത്. കാരണം ആ ദേവന്മാരുടെ തന്നെ ഒരു പരീക്ഷണമായിരുന്നു ഇത്. ത്രിമൂർത്തികളാണ് ആദ്യം വന്നത്, പിന്നെ ഇന്ദ്രനും മറ്റു ദേവന്മാരും എല്ലാവരും വന്ന് പ്രകടമായി ഇദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ വംശത്തിൽ, അദ്ദേഹത്തിന്റെ രാജ്യത്തിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇദ്ദേഹത്തിന്റെ ഗുണം കണ്ട് കുറെയൊക്കെ അവർ അദ്ദേഹത്തെ പോലെ ആയി മാറി എന്ന് പറയേണ്ട കഥയിൽ. ഒരു മാതൃക കണ്ടപ്പോ എല്ലാവർക്കും അത് പ്രചോദനമായി മാറി. അങ്ങനെയുള്ള മാതൃകകൾ നമ്മുടെ ചുറ്റും ഉണ്ടാവട്ടെ. നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ള മാതൃകകളാവാൻ ശ്രമിക്കാം. നമുക്ക് മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ, ദുഃഖം കാണുമ്പോൾ നമുക്ക് നല്ല അലിവുണ്ടാവുകയും അതിനെ പരിഹരിക്കുവാനുള്ള ഏതെങ്കിലും ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യട്ടെ. അതാണ് യഥാർത്ഥത്തിൽ ഭൂതദയാം വിസ്താരയ. ഇങ്ങനെ ഭൂതദയ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാതെ മർക്കടമുഷ്ടികളായി ക്രൂരഹൃദയന്മാരായിരുന്നു കൊണ്ട് നമ്മൾ എത്ര നാമം ജപിച്ചിട്ടും എന്തെല്ലാം വ്രതങ്ങൾ അനുഷ്ഠിച്ചിട്ടും എത്ര തീർത്ഥാടനം നടത്തിയിട്ടും ഈശ്വര സാക്ഷാത്കാരം, ഈശ്വര അനുഗ്രഹം നമുക്കുണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ ഭഗവാനെ ഏറ്റവും ഇഷ്ടം ഇങ്ങനെയുള്ള ഭൂതദയയാണ്. ഭൂതദയ കൊണ്ട് ഭഗവാൻ പ്രസാദിക്കുന്നത് പോലെ നിങ്ങളുടെ തപസ്സോ യജ്ഞങ്ങളോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ളതായിട്ടുള്ള അധ്യയനം കൊണ്ടോ യോഗാനുഷ്ഠാനങ്ങളെ കൊണ്ടോ ഭഗവാൻ പ്രസാദിക്കുന്നില്ല. അതുകൊണ്ട് ഭൂതദയ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആവഹിക്കണം, പകർത്തണം. നമ്മുടെ ഹിന്ദു സമൂഹം കഷ്ടപ്പെടുന്നത് നമ്മൾ തിരിച്ചറിയണം. ഈ കൊറോണ കാലത്ത് നമ്മുടെ ചുറ്റുപാടും എത്ര പേർ കഷ്ടപ്പെടുന്നുണ്ട്, ഒരു വരുമാനവും ഇല്ലാതെ പട്ടിണി കിടക്കുന്നവർ എത്ര പേരുണ്ട്. ഗവൺമെന്റിന്റെ ഒരു ആനുകൂല്യങ്ങളും കിട്ടാത്ത എത്രയോ എന്താ പറയുക മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർ വാസ്തവത്തിൽ മിഡിൽ ക്ലാസ് ഒന്നുമല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ മിഡിൽ ക്ലാസ് എന്ന് അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ വീടുകളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ പല പട്ടിണിയും പരിവട്ടങ്ങളും നമുക്ക് കാണാം, പല പ്രശ്നങ്ങളും നമുക്ക് കാണാം. അങ്ങനെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉള്ളവരുടെയെങ്കിലും പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ആവുന്ന സഹായം ചെയ്താൽ അത്രയും പരിഹരിക്കപ്പെട്ടു. അണ്ണാരക്കണ്ണനും തന്നാലായത്. നമുക്കിപ്പോൾ ലോകം മുഴുവൻ എല്ലാവരെയും നന്നാക്കാനുള്ള കഴിവൊന്നും നമുക്കില്ല. നമ്മൾ വിഷ്ണു ആയിട്ടില്ല. സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദെന്ന് 1000 കൈകളും 1000 കാലുകളും ഒന്നും നമുക്കില്ല. ഉള്ള 2 കൈകൊണ്ടും 2 കാലുകൊണ്ടും നമുക്ക് എത്താവുന്നിടത്തെത്തി ആവുന്നത് ചെയ്യാം. അതിനുള്ളൊരു മനസ്സ് ഉണ്ടാക്കണം. അതാണ് ആധ്യാത്മികത. അല്ലാതെ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ കുറെ വേഷം കെട്ടി, കുറെ തീർത്ഥാടനങ്ങൾ നടന്ന്, കുറെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയിട്ട് വഴിപാടിട്ട്,
അതൊന്നുമല്ല, അതൊന്നുമല്ല ആധ്യാത്മികത, അതൊക്കെ സ്വാർത്ഥതയാണ്. ഏതോ സ്വന്തം കാര്യം കാണാൻ ഈശ്വരന് കൈക്കൂലി കൊടുക്കുന്ന കൂട്ടരാണ് അവരൊക്കെ. ഈശ്വരന് തൃപ്തിയാവണമെങ്കിൽ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുക, മറ്റ് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതാത് ദുഃഖങ്ങൾക്കുള്ള പരിഹാരമായിട്ട് ആവുന്ന എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുക. ഇതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇപ്പൊ ഭൂതദയാം വിസ്താരയ, ഈ ഒരൊറ്റ പദം നമ്മൾ ചിന്തിച്ചാൽ ഒരുപാട് പറയാം. ഇപ്പോ ഇന്നത്തേക്ക് അത് മതി. താരയ സംസാരസാഗരത, എന്നെ സംസാരസാഗരത്തിൽ നിന്നും താരണം ചെയ്താലും മറുകര കടത്തിയാലും എന്നാണ് അടുത്ത പ്രാർത്ഥന. നമുക്ക് നാളെ അതിനെ കുറിച്ച് കണ്ട് അടുത്ത ശ്ലോകങ്ങളിലേക്ക് പോകാം. അപ്പോ എല്ലാവർക്കും ശുഭദിനാശംസകൾ. ഇന്ന് 10:30 ശിവഭുജംഗ പ്രയാതം ആരംഭിക്കുകയാണ്. എല്ലാവരും വരിക. ഹരി ഓം നാരായണ.